ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സഫാഫുഡ് ലാൻഡ്. എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു അടിപൊളി വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗ് ഞാൻ അപ്ലോഡാക്കിയ ടൈമിൽ എൻ്റെ ഉമ്മ ഉപ്പ വന്നത് ഞാൻ അപ്ലോഡാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവർ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു വന്നത്. അപ്പോൾ ശനിയാഴ്ച ഫുൾ ഡേ അവർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുണ്ടാ. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടുണ്ട്, പിന്നെ അവർക്ക് ഉണ്ടാക്കുന്ന ഫുഡ്, പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മളൊരു പുഡിങ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അത് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക മറക്കണ്ട. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഞാനൊരു 10:30 ആ ടൈമിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യം നമ്മൾ രാത്രി എല്ലാവരും കൂടെ കുറേ ആയല്ലോ ഒരുമിച്ചിട്ടെല്ലാം കൂടിയിട്ട്, അപ്പോൾ കുറേ നേരം സംസാരിച്ചിട്ടല്ലേ ഇരുന്ന്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി കിടക്കാനും വേണ്ടിയിട്ട്. പിന്നെ കിടക്കാൻ ലേറ്റായാലും എന്തായാലും പിന്നെ എണീക്കാൻ ലേറ്റാകുന്ന തന്നെയല്ലേ. അങ്ങനെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയില്ലേ നൂഡിൽസ്, പാസ്ത, അതെല്ലാം കുറച്ച് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നിട്ടാ. പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് മാവ് അരച്ചിട്ട് വെച്ചിന്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് പച്ചക്കറിക്കുറുമ ബാക്കിയുണ്ട്. അതിൽ കുറച്ച് തേങ്ങ അരച്ചിട്ട് ഒഴിച്ചിട്ട് കുറച്ച് കറി പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മന്തിയാണ്. അപ്പോൾ ഇറച്ചി ഇന്നലെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തുകൊണ്ട് വേഗം വെള്ളത്തിലിടുകയാണ്. ഞങ്ങൾ കെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എണീക്കാം, എന്നിട്ട് വേഗം ചായ അടിച്ചിട്ട് ഇവിടെ ഒരു 10 നമ്മൾ പോയിനല്ലേ ഡേ ടു ഡേ. അപ്പോൾ അവിടെ പോയിട്ട് സാധനം എല്ലാം വാങ്ങുക, അങ്ങനെ എല്ലാ പ്ലാനാക്കിയിട്ടുണ്ടായിന്. എല്ലാ പ്ലാനും ഉദാഗവായിപ്പോയി. എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെ കേട്ടാ, എന്ത് ഞങ്ങൾ പ്ലാനാക്കിയാലും നമ്മളിങ്ങനെ കിടന്നിട്ട് ഉറങ്ങുമ്പോഴെല്ലാം പ്ലാനാക്കിയിട്ടെല്ലാം സെറ്റാക്കിയിട്ട് വെക്കൂല, പക്ഷേ ഒന്നും നടക്കൂല. പക്ഷേ പ്ലാനാക്കാതെ ഇരുന്നാൽ എല്ലാം നടക്കും. അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നിട്ട് കുറേ ആൾക്കാർ, മഷാല്ല, നിങ്ങൾ ഡെയിലി വ്ളോഗ് ഇടണം, അതുപോലെ ഡെയിമൈലൈഫ് റെസിപ്പി ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇൻഷാല്ല അതെല്ലാം ഞാൻ ചെയ്യട്ടാ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആരോ ഒരു കമൻറ്റ് ഇട്ടിരുന്നു എൻ്റെ സൗണ്ട് നല്ലില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം അവർ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ, മാഷാല്ല, അവരെല്ലാം എൻ്റെ അടുത്ത് പറയാന്ന് അവരെടുത്ത് പോകാൻ പറ. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചു ചെയ്യാൻ എന്നോട് അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ അവർ അങ്ങനെയെല്ലാം കമൻറ്റ് ഇടുന്നത്. മാഷാല്ല, നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ എനിക്ക് ഭയങ്കര പൂതിയുണ്ട് ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുമ്പോൾ. ഇൻഷാല്ല നാട്ടിൽ വന്നാൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ആക്കിയാൽ മതി, ഞാൻ എന്തായാലും നിങ്ങളെ വീട്ടിലെല്ലാം വരും. നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ എല്ലാവരെയും കാണാനെല്ലാം. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടേന്, നിങ്ങളെ റീൽസ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ജാടായിട്ട് തോന്നുന്നുണ്ട് എന്ന്. ഇയാള അങ്ങനൊന്നുമില്ല കേട്ടോ, എനിക്ക് ജാടാന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. നമ്മൾ വലിയവരും ചെറിയവരും എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നെ അറിയുന്നവർക്ക് അറിയട്ടാ ഞാൻ എങ്ങനെ എന്നുള്ളത്. പിന്നെ ഫാദു ആയാലും മാഷാല്ല പാവാണ് കേട്ടോ, എല്ലാവരും അടുത്തേക്കും എന്നെ കൊണ്ടുപോകലുണ്ട്. നാട്ടിൽ വന്നാലെല്ലാം ഫ്രണ്ട്സ് ഉള്ള അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അടുത്തേക്കും എന്നെ കൊണ്ടുപോകലുണ്ട്. അങ്ങനത്തെ ജാട അല്ലെങ്കിൽ കഴിയൂലെന്നാ ഒന്നും എൻ്റെ അടുത്ത് പറയലില്ല. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം നമ്മൾ വയനാട് പോയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടിരുന്നേനെ ഒരു പെൺകുട്ടി. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫ്രണ്ട്സായി. അപ്പം അവൾ പറഞ്ഞിട്ടുണ്ടായിന്, എനിക്ക് എന്തായാലും നിങ്ങളെ കാണണം, നിങ്ങൾ നാട്ടിൽ വന്നാൽ വയനാട് വരുമ്പെങ്കിലും എൻ്റെ അടുത്തേക്ക് വരണം എന്നെല്ലാം. അപ്പോൾ അവർ കൊടുവള്ളിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് വരണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞ് അവൾ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഫാദറിന് ഓക്കെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ അവരെ വീട്ടിൽ പോയി, അങ്ങനെ കണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടാ. നമ്മൾക്ക് നിങ്ങളെ സന്തോഷമാണ് എൻ്റെ സന്തോഷം കേട്ടാ. അങ്ങനെ എന്തെല്ലോ പറഞ്ഞ് ഏടെല്ലാം എത്തിയല്ലേ. ആ അപ്പോൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടാ ഇനിയിപ്പോൾ ഫാദുവിന് പുറത്ത് പോകാനുണ്ട്. ഫാദും സിസ്റ്റർ ഹസ്ബൻഡും കൂടെ ഇവിടെ പോവാന്ന് പറഞ്ഞ്. അവര് ചായ കുടിച്ചിട്ട് എവിടെ എന്തോ സാധനം വാങ്ങാണ്ടായിരുന്നു ദുബായില് പോവാന്ന്. അങ്ങനെതാ ഞാൻ മട്ടൻ മന്തി ആക്കി കൊണ്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പാക്ക് ഇഷ്ടമില്ല പച്ചക്കറി ബിരിയാണിയാണ് ഉപ്പാക്ക് വെക്കുന്നത്. അപ്പം ഞാൻ ഏതായാലും ഇതിലെ മന്തിയിലേക്ക് റൈസ് വേവിക്കുമല്ലോ. അപ്പോൾ ആ റൈസ് കുറച്ചായിട്ടിട്ട് പച്ചക്കറി വെജിറ്റബിൾ എല്ലാം ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പച്ചക്കറിയെല്ലാം വേവിക്കാനും വേണ്ടിയിട്ട് ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് ഇതാ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ മട്ടമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ ഒരു വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആരോ ഒന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻ്റ് ആക്കിയിട്ടുണ്ടേന് ഇത്താ ഞാൻ നിങ്ങളെ റെസിപ്പി അല്ല മന്തി ഉണ്ടാക്കി, മാത്രം ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ഞാനിതുവരെ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞ് നല്ല ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേന്. അപ്പോൾ ഇൻഷാല്ല ഈ ഒരു മസാല വെച്ചിട്ട് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇതാ പച്ചക്കറി ബിരിയാണിയും ദമ്മാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മന്തി ഇതാ സ്മോക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം പണിയെല്ലാം റെഡി ആയിട്ട്, മന്തി ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ, പെട്ടെന്ന് പണി കഴിയൂല ആ മന്തിൻ്റെ. നമ്മൾ ഓരോന്നായിട്ട് നല്ല കറക്റ്റായിട്ട് ചെയ്യണം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ടൈം കുടിക്കും, എന്നാലും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അപ്പോൾ ലാസ്റ്റ് ഇതാ ക്ലീനിങ് ആണ്. ഇത് പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണല്ലോ, അതുകൊണ്ട് പിന്നെ ചെയ്യാതിരിക്കാനും കഴിയില്ല, അതുകൊണ്ട് ക്ലീൻ ആക്കുകയാണ്. പിന്നെ സിസ്റ്റർ എല്ലാ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മട്ടൻ സൂപ്പും ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. ഉപ്പ അതിൻ്റെ ഇടയിൽ പുറത്ത് പോയിട്ട് ഇതാ ഒരുപാട് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്ര തോനെല്ലാം കൊണ്ടുവന്നത്, നമ്മൾ രണ്ടാൾക്കാരെല്ലാം ഉള്ളൂ, ഫ്രിഡ്ജിൽ സ്ഥലവും ഇല്ല, എന്തിനാ ഇത്ര കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അന്നേരം തന്നെ കുറച്ച് ബത്തക്ക അതെല്ലാം എടുത്തിട്ട് കുറച്ച് വെട്ടിയിട്ടെല്ലാം കഴിച്ചിട്ടാ. അങ്ങനെ കുറച്ച് ടൈമായി. പിന്നെ ഒരു രണ്ടര ആയിട്ടും ഫാദുവിനെ ദുബായിക്ക് പോയവരെ കാണുന്നില്ല. അപ്പോൾ ഉപ്പാക്ക് വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവർക്ക് മരുന്നെല്ലാം കുടിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെയ്ക്കുകയാണ് മന്തി ഇതാ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടേന്. ഈ പ്രാവശ്യം മന്തി വെക്കുമ്പോൾ ഞാൻ സെല്ലാ ബസ്മതി റൈസ് തന്നെ കേട്ടോ വാങ്ങിച്ചിട്ട് വെച്ചത്. അപ്പം നല്ല അടിപൊളി മണം, നല്ല ടേസ്റ്റും ഉണ്ടേന്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്ലോപ്പായിപ്പോയി അരിന്ന്. അപ്പം അങ്ങനെ, അപ്പം അതാ സിസ്റ്റർ ചെറിയ കുഞ്ഞാട്ടത്, അവനവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച നമ്മളെ താരം ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. മാഷാല്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ടേന്. അപ്പം എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടാ, അടിപൊളി ടേസ്റ്റ് തന്നെ പറയാതെ ഇരിക്കാൻ കഴിയില്ല. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ പുഡിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങാണിത്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. എൻ്റെ വായിലിപ്പോഴും ഈ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയില്ല, നല്ല ഉണ്ടേന്. ഞാൻ നല്ല ഉള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളടുത്ത് പറയലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേന്. പിന്നെ നിങ്ങൾ പുഡിങ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു തോണ്ടിയിട്ട് പോയത് കണ്ടില്ല, അതെൻ്റെ ഉപ്പ തോണ്ടിയിട്ട് വെച്ചതാട്ടാ. അപ്പോൾ പറഞ്ഞു ആ നല്ല ഉണ്ടല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു പീസും കൂടെ ഇട്ടെടുത്തിട്ട് മുഴുവനും തിന്ന്. എൻ്റെ ഉപ്പ അങ്ങനത്തെ ഒന്നും കഴിക്കലില്ല, പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഉപ്പയും കഴിച്ചിട്ടാ. അങ്ങനെ പിന്നെ പുഡിങ് റെസിപ്പിൻ്റെ താഴെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടേന്, ഈ ബ്രെഡിന് സോറി റെസ്കിന് പകരം ബ്രെഡ് യൂസ് ആക്കാൻ കഴിയുമോ എന്നുള്ളത്. അതെനിക്കറിയില്ല കേട്ടാ, എനിക്ക് തോന്നുന്നത് മിൽക്ക് റെസ്ക് ആയതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് വന്നത് തോന്നുന്നു. ബ്രെഡ് എടുക്കാന്നുണ്ടെങ്കിൽ മിൽക്ക് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടാ, ചിലപ്പം ടേസ്റ്റ് ഉണ്ടാവും, എനിക്കറിയില്ല കേട്ടാ. അപ്പം നിങ്ങളെന്തായാലും ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അവരെല്ലാം ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ടതാ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോവാന്ന് രണ്ട് മൂന്ന് സ്ഥലത്തെല്ലാം പോവാനുണ്ട്, കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ ഇതാ എല്ലാവരും കൂടെ പോവാന്ന്. അപ്പോൾ ഇത് സിസ്റ്റർ ചെറിയ കുട്ടിയാണ് കേട്ടോ, മാഷാല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പോകത്തിന് അങ്ങും ഇങ്ങെല്ലാം നോക്കും, നല്ല അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഇറങ്ങുമ്പോൾ പ്ലാൻ ആക്കിയിട്ടുണ്ടേന് കേട്ടോ, നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കോർണീഷിൽ പോവാം, എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്നെല്ലാം. ഒന്നും നടന്നിട്ടില്ല കേട്ടോ, നമ്മൾ കോർണീഷിൽ എത്തിയിട്ടില്ല, ഓടി എത്തിയിട്ടാ. പിന്നെ അതാ നമ്മൾ നേരെ വന്നത് ചൈന മോൾക്കാന്ന്. യാള്ള ഇവിടെ ഒരു ലോഗാണ് കേട്ടോ, ഭയങ്കര തിരക്കുവാന്ന്, ഒരു ലോഗാന്ന്, എല്ലാ സാധനവും ഉണ്ട് യാറബേ. ഉപ്പ പിന്നെ കുറേ സ്പ്രേ കുപ്പി അങ്ങനത്തെല്ലാം കുറേ വാങ്ങിച്ചിട്ടാ. പിന്നെ ഉമ്മ ബുർക്ക വാങ്ങിച്ച്, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടേന്. പക്ഷേ ഒരു ഭാഗത്തേക്ക് കുറച്ച് ആൾക്കാർ പോയാൽ ഒരു ഭാഗത്തു നിന്ന് കാണുന്നേ ഇല്ല. ഫോണൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടിട്ട് പോകും, ഏത് ഭാഗത്ത് കൂടെ വരികയെന്നറിയില്ല, അത്രക്കും തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഷോപ്പ് തിക്ക് തിക്ക് തിക്കുള്ള ഷോപ്പാണ്. ഉമ്മ പിന്നെ ബ്ലാക്ക് ബുർക്ക തന്നെ കേട്ടോ എടുത്തത്. പിന്നെ ഞാനിതാ ഈ വൈറ്റ്, എനിക്ക് ഇങ്ങനത്തെ അല്ല, വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഗോൾഡൻ കളറ് പിങ്ക്. അപ്പോൾ ഫാദുവിന് ഇഷ്ടപ്പെട്ടത് പിങ്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഫാദു പറഞ്ഞിട്ടാ എടുത്താന്നെല്ലാം പറഞ്ഞ്. മാത്രം ഇതിൻ്റെ ഉള്ളത്തെ വൈറ്റ് ഞാനിവിടെ ഒരു കോർണീഷിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടേനെ 20 dirham കേട്ടോ അതിന്. അപ്പോൾ ഞാൻ അവരടുത്ത് ചോദിച്ചിട്ടുണ്ടേനെ നിങ്ങൾ കോട്ട് മാത്രം തരുമോന്ന്. അപ്പോൾ പറഞ്ഞ് അത് കഴിയില്ല, അത് തരാൻ കഴിയില്ല, ഇത് വാങ്ങാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സെറ്റ് വാങ്ങണം എന്ന് പറഞ്ഞു.
അപ്പോൾ ഫാദുവിന് നല്ല ഇഷ്ടപ്പെട്ടീന് കേട്ടോ. അത് പിങ്ക് ഭയങ്കര ഇഷ്ടമായി, ഞങ്ങൾക്ക് ഗോൾഡൻ കളറും ഇഷ്ടമായി, മാത്രം എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പം ഇടയ്ക്കൊരു മൂടാകുമ്പോൾ ഇൻഷാല്ല ചിലപ്പോൾ പോയിട്ടെടുക്കും. അങ്ങനെ ഞാൻ കുറച്ച് റിങ് അതുപോലെ വള അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടാ, സിസ്റ്ററും അങ്ങനത്തെ തന്നെ വാങ്ങിച്ചത്, പിന്നെ ഉമ്മാക്കും അവർക്കെല്ലാം ബുർക്കാനേറ്റി അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടാ. അങ്ങനെ അതാ നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോക്കാന്ന്. ഫാദുവിന് അതിൻ്റെ ഉള്ളിൽ നടന്നിട്ട് കാല് നല്ല നൊമ്പലാന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ ചൈന മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ അജ്മാനിൽ നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉപ്പ ഉമ്മ എല്ലാം പോവുക നാട്ടിലേക്ക്. അപ്പോൾ അവർക്ക് കുറച്ച് ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെല്ലാം വാങ്ങാനുണ്ട് കേട്ടോ ഉപ്പാക്ക്. ഉപ്പ പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ എല്ലാമാണ് കൊണ്ടുപോകല്, ഈത്തപ്പഴം അങ്ങനത്തെ എല്ലാം കേട്ടോ ഉപ്പ കൊണ്ടുപോയാൽ. കൂടുതലും ഡ്രസ്സൊന്നും അങ്ങനെ കൊണ്ടുപോകില്ല. അപ്പോൾ അവർ താഴെ ഫ്ലോറിലുണ്ട്, നമ്മളിതാ മുകളിലേക്ക്. സിസ്റ്ററും നമ്മളെല്ലാവരും കൂടെ വന്നിട്ട് ഓരോ ഡ്രസ്സെല്ലാം ഇങ്ങനെ നോക്കലാന്ന്. വെറുതെ നോക്കുക കേട്ടോ, എടുത്തിട്ടൊന്നുമില്ല. ഇത് 20 ദിർഹം കേട്ടോ ഇനി ഏറ്റിക്കുള്ളത്. നല്ലുണ്ട്, മാത്രം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ പെണ്ണുങ്ങളൊരു വീക്ക്നെസ് അല്ലേ, വെറുതെ വെച്ചിട്ട് നോക്കുക, കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് അവിടെ വെക്കുക. അങ്ങനെ അങ്ങനെ ഞാനും ചെയ്തത്, വെറുതെ ഇങ്ങനെ നോക്കി അവിടെ തന്നെ വെച്ച് അങ്ങനെ. പിന്നെ ഉമ്മാക്ക് ഷോള് വേണമെന്ന് പറഞ്ഞപ്പം ഷോള് നോക്കാന്ന്, പക്ഷെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ട, ഉമ്മാക്ക് തുണി ഇഷ്ടപ്പെട്ടിട്ട, അങ്ങനെ ഷോള് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ സിസ്റ്ററെ കുഞ്ഞിക്കെല്ലാം എന്തെല്ലാം വാങ്ങിച്ചിട്ടാ, ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെസ്റ്റോയിൽ ഡ്രസ്സിനെല്ലാം അങ്ങനെ ഓഫറൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഓഫറുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്, പിന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെതെല്ലാം നല്ല ഓഫർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളതാണ് കേട്ടോ വാങ്ങൽ കൂടുതലും. ഇവിടുന്ന് അങ്ങനെ ഡ്രസ്സൊന്നും വാങ്ങലില്ല, ഓഫർ ഉണ്ടാകുന്ന ടൈമിലെല്ലാം വാങ്ങലുണ്ട്. അങ്ങനെ അവിടെ താഴെയുള്ള ചോക്ലേറ്റോ അങ്ങനത്തെ എല്ലാം പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപ്പാക്ക് ഇതാ മുകൾക്ക് എന്തോ ഒരു സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉപ്പ വന്നിട്ടുണ്ട് കേട്ടോ, എന്തോ ഇലക്ട്രോണിക്കിൻ്റെ. പിന്നെ എൻ്റെ അടുത്തില്ലേ ഒരു ചോപ്പർ, അത് മിസ്റ്റർ ലൈറ്റിൻ്റെ, അത് ഉമ്മ വാങ്ങിച്ചിട്ടാ. ഇപ്പോൾ ഓഫറിലില്ല, ഞാൻ ഓഫറിൽ ഇട്ട വാങ്ങിച്ച ടൈമിൽ 42 അങ്ങനെ 49 അങ്ങനെ എന്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉമ്മ വാങ്ങിച്ചപ്പോൾ എത്രപ്പാ, 59 അങ്ങനെ പറഞ്ഞിട്ടാ. അങ്ങനെ ഉമ്മ അത് വാങ്ങിച്ച് അതേ സെയിം സാധനം തന്നെ കേട്ടാ വാങ്ങിച്ചത്, ഇപ്പോൾ ഓഫറിലില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മളെ പർച്ചേസിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉപ്പാൻ്റെ സാധനം കേട്ടോ, അതെല്ലാം ഉപ്പ വാങ്ങിച്ചതാന്ന്. അങ്ങനെതാ നമ്മൾ ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോക്കാന്ന്. ചേനാമോളും നെസ്റ്റോ അങ്ങനെയെല്ലാം പോയിട്ട് വന്നപ്പോത്തിന് 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലോണം വിശന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അജ്മാൻ ഞാൻ പറഞ്ഞല്ലോ, അവിടെ അടുത്ത് തന്നെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ചായക്കട എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നല്ല ഫുഡാട്ടോ, അവിടെ നാടൻ ഫുഡാണെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോക്കാന്ന്. മാത്രം ഞങ്ങളെ മടിയിലെല്ലാം സാധനം തന്നെ കേട്ടോ, വണ്ടി ഫുള്ള് സാധനങ്ങൾ തന്നെ. പിന്നെ അതാ നമ്മൾ ബാക്കിലായിട്ട് ഇരുന്നിട്ടുണ്ടായിന്, നമ്മൾ മടിയിലെല്ലാം വെച്ചിട്ടുണ്ടായിന്. അല്ലോ ഇപ്പം കാണുമ്പോൾ ചിരിക്കാൻ പറ്റുന്നു, ഫാദുവിൻ്റെ മടിയിലുണ്ട്, ഉമ്മാൻ്റെ മടിയിലുണ്ട്, ഞങ്ങളെ മടിയിലുണ്ട്. ഇനിയിപ്പോൾ അവർ പോകുമ്പോൾ നമ്മളില്ലാലോ. അപ്പോൾ ബാക്കിലെ സീറ്റിൽ ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ട് സാധനം എല്ലാം വെക്കുക. ടിക്ക് ഓൾറെഡി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചായക്കട, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേനോ ഇന്നലത്തെ വ്ളോഗിൽ നമ്മൾ ചിക്കൻ ഇവിടെ നിന്നാണ് വിളിപ്പിച്ചതെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡാണ്, നാടൻ ഫുഡാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളിവിടെ 3 വർഷമായിട്ടാണ്, ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാവും, നാടൻ ഫുഡെല്ലാം. അങ്ങനെ ഫസ്റ്റ് തന്നെ ഉപ്പെല്ലാം ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിച്ച ചായ. നമ്മളെ നാട്ടിലെല്ലാം ചെറിയ ചായക്കടിയിൽ നിന്നെല്ലാം കിട്ടില്ല നല്ല അടിപൊളി പാൽ ചായ, ആ ചായ ഇവിടെ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതാ ചിക്കൻ ലോലിപോപ്പിന്, പിന്നെ എന്തിപ്പാ ബീഫ് ചട്ടിക്കറി, പിന്നെ ബ്രെയിന് വരട്ടിയത്, പിന്നെ പൊറോട്ട, അതുപോലെ ഉപ്പാക്ക് വെള്ളപ്പം പനീറിൻ്റെ ഗ്രേവി പോലത്തെ ഒന്നെടുത്ത്, പിന്നെ നെയ്പ്പത്തല്, അതൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കലാന്ന്. എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിന്, അതുകൊണ്ട് ചുറ്റുള്ളതൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതാ ഭയങ്കര പോളിങ്ങാന്ന്. പിന്നെ എന്തെല്ലാം കിട്ടി അതെല്ലാം തിന്നിട്ടാ. നെയ്പ്പത്തൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിന്. അപ്പോൾ ഈ ഒരു ചായക്കട വരുന്നത് അജ്മാൻ ലുലുവിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ, കേമിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. മഷാല്ല ഉമ്മ ഉപ്പെല്ലാം നല്ല സന്തോഷമായി, എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടാ, നല്ല രസമുണ്ടായിന്. എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയപ്പം ഇനിയിപ്പോൾ അവർ നാട്ടിലേക്ക് പോവാന്ന്. അപ്പം എന്തായാലും ഇതുപോലൊക്കെ കുടുംബം തന്നെയല്ലേ രസം ഉണ്ടാവുക. എൻ്റെ സൗണ്ട് കുറച്ച് ഇതായിട്ടാ, കാര്യം എനിക്ക് ഇന്നലെ രാവിലെ വൈകുന്നേരം മുതൽ ജലദോഷം അതെല്ലാം തുടങ്ങിയിട്ടുണ്ട്, തൊണ്ടവേദന അതെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് രാത്രിയാണ്, അപ്പോൾ രാവിലെ എനിക്ക് തോന്നി ഇപ്പോൾ രാവിലെ ഇത്രയും ചിലപ്പോൾ സൗണ്ട് ശരിയാവില്ല. അപ്പോൾ രാത്രി തന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വോയിസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫാദുവിൻ്റെ അടുത്ത് പറഞ്ഞു ബാക്കി വോയിസ് നിങ്ങൾ കൊടുക്കുമെന്ന്.
എൻ്റെ മോളെ വോയിസ് കൊടുക്കാനാ. വോയിസൊക്കെ ഞാൻ ഓഫീസിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാം കൊടുത്തിട്ട് വന്നത്. ഇനിയിപ്പോൾ തരാനൊന്നുമില്ല. സോറി ഗൈസ്, ഇൻഷാല്ലാ ഐ വിൽ കം സൂൺ. ഇൻഷാല്ലാ നല്ല വോയിസ് ആയിട്ട് ഞാൻ ഇൻഷാല്ലാ. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വോയിസിലൂടെ വരുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ലാസ്റ്റും ചായ പറഞ്ഞിട്ടാ, ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ചായ ഭയങ്കര ടേസ്റ്റാന്ന്. അപ്പൊ പിന്നെയും പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഒരു ചായ, എല്ലാരും ഓരോന്നോരോന്ന് പിന്നെയും ലാസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ നമ്മളവിടുന്ന് ഫുഡെല്ലാം കേക്കിലെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ നമ്മളെ ഒരു ടിക്ടോക്ക് ഫോളോവേഴ്സിനെ കണ്ടിട്ടാ. അപ്പൊ നിങ്ങളെ നമ്മള് ടിക്ടോക്കിലെല്ലാം കാണുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇന്ന് സംസാരിച്ചിട്ടെല്ലാം നമ്മള് അവിടുന്ന് പോന്ന്. ഇപ്പം അവര് പോവാണ് കേട്ടോ. അവര് പോകുന്നില്ല, ഉമ്മാന്റെ ഇൻസുലിൻ ഉണ്ട് നമ്മളെ റൂമില്. അപ്പൊ ഉമ്മക്ക് എന്തായാലും നമ്മളെ അടുത്തേക്ക് വരണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഉള്ളിൽ നിറച്ച് സാധനമാണ്. അപ്പൊ നമ്മളെ റൂമിന്റെ അടുത്ത് തന്നെ കേട്ടോ ഈ ചായക്കട. അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മള് നടന്നിട്ട് പോവാ, നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോരി, അപ്പോത്തിന് നമ്മളവിടെ എത്തുന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവര് വണ്ടിയിൽ വന്ന് നമ്മളിതാ സാധനം ഇൻസുലിൻ എല്ലാം എടുത്തിട്ട് ഉമ്മാന്റെ അടുത്ത് കൊടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എത്ര, 2 മണിക്കൂർ ഓട്ടം അല്ലേ? എന്തായാലും എൻജോയ് ചെയ്ത് പോയി. ആരോട് വർത്തമാനം പറയാൻ, എല്ലാരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. പഴയ പാട്ട് വെച്ച് 90s. അങ്ങനെ അവര് പോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ ട്ടാ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യാനും കൂടെ മറക്കണ്ട. സ്പീഡില് വാ, നീ എന്തൊരു ബേജാറില്ലേ? എന്റെ തലത്തുനിന്ന് ലിഫ്റ്റിലേക്ക് എത്തി. എല്ലാരും പോയി, 2 ദിവസം നല്ല അടിപൊളി അല്ലേ? ഫുള്ള് മജിയ മജ. കല്ലൊക്കെ അടിഞ്ഞു നടന്നിട്ട് ചൈന മാള് പോയി, നെസ്റ്റ് പോയി, പിന്നെ ഫുഡ് കഴിച്ച് അങ്ങനെല്ലാം. ചൈന മാളില് പോയാ പിന്നെ എത്ര നടക്കണം, ചൂടെടുത്തിട്ട് കഴിയുന്നില്ല. ഓക്കെ, ഇനി ഉറങ്ങാൻ പോകുന്നു. രാവിലെ ഡ്യൂട്ടി ഉണ്ട്.